നമസ്കാരം. ചോദിച്ച് അടിവാങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ റഷ്യ. യുക്രൈൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയതോടെ കീഴടക്കിയ പ്രദേശങ്ങൾ പലതും വിട്ട് പലായനം ചെയ്യുകയാണ് റഷ്യൻ സൈന്യം. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്ര ഭീകരമായ മറ്റൊരു യുദ്ധം ലോകം കണ്ടില്ലെന്ന് തന്നെ പറയാം. കീവിൽ നിന്നും ദയനീയമായി പിന്മാറിയതിനു ശേഷം റഷ്യൻ സൈന്യം നേരിടുന്ന അതിദയനീയമായ പരാജയമാണ് ഇപ്പോൾ ദർശിക്കുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യൻ സർക്കാർ മാധ്യമത്തിന്റെ യുദ്ധകാല റിപ്പോർട്ടർ വരെ ധാരാളം റഷ്യൻ സൈനികർ മരണമടിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് റഷ്യയെ നിർബന്ധിതമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് യുക്രൈൻ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നതെന്ന് ചില പാശ്ചാത്യ നിരീക്ഷകർ വിലയിരുത്തുന്നു. വെറും ഒരാഴ്ചയിൽ താഴെ മാത്രം സമയത്ത് റഷ്യൻ അധിനിവേശത്തിലുള്ള 3000 ചതുരശ്ര കിലോമീറ്റർ ഇടമാണ് യുക്രൈൻ സേന മോചിപ്പിച്ചത്. ഇതുതന്നെ റഷ്യൻ സൈന്യത്തിന്റെ ദൗർബല്യം വിളിച്ചോതുന്നു എന്ന് പറയാം. പലയിടങ്ങളിലും റഷ്യൻ സൈനികർ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. റഷ്യയുടെ വിതരണ ശൃംഖല തകർത്തതോടെ പുതിയ സൈനികരോ ആവശ്യമുള്ള ആയുധങ്ങളോ ഭക്ഷണമോ എത്താത്ത പരിതസ്ഥിതിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും റഷ്യൻ സൈനികർ നിരുപരാധികം കീഴടങ്ങുകയാണെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഈ തിരിച്ചടി താൽക്കാലികമാണെന്നും സൈന്യത്തെ പുനർവിന്യസിക്കാനുള്ള തന്ത്രമാണെന്നും റഷ്യൻ പ്രതിരോധ വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ലെന്നാണ് പാശ്ചാത്യ യുദ്ധതന്ത്രജ്ഞരുടെ അഭിപ്രായം. പിടിച്ചെടുക്കിയ ഭൂമി ഓരോന്നായി നഷ്ടപ്പെടുന്നവൻ തന്റെ ജാളിത മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് ഇത്തരം അവകാശവാദങ്ങൾ എന്ന് അവർ പറയുന്നു. അതിനിടെ കടുത്ത പരാജയം രുചിക്കാൻ തുടങ്ങിയതോടെ റഷ്യക്കകത്തും യുദ്ധത്തിനെതിരെ മുറവിളികൾ ശക്തമാകാൻ തുടങ്ങിയിട്ടുണ്ട്. 2014 റഷ്യ പിടിച്ചെടുക്കിയ ക്രീമിയയും ഇപ്പോൾ റഷ്യക്ക് നഷ്ടപ്പെട്ടേക്കും എന്ന സാഹചര്യം എത്തിയതോടെ പുടിന്റെ കമാൻഡർമാർ ഉൾപ്പെടെ പലരും വീടുകൾ കിട്ടിയ വിലക്ക് വിറ്റ് കുടുംബത്തോടൊപ്പം റഷ്യയിലേക്ക് മടങ്ങുകയാണ്. റഷ്യയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരും അതുപോലെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ ആളുകളും ഇവിടെ വിട്ടു പോകാനുള്ള ശ്രമത്തിലാണ്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ യുക്രൈൻ സൈന്യം നടത്തുന്ന മുന്നേറ്റമാണ് അവരെ ആദ്യം പിടിപ്പിക്കുന്നത്. അതിനിടെ പരാജയം രുചിച്ച റഷ്യ ഇപ്പോൾ സമാധാന സംഭാഷണത്തിന് ഒരുങ്ങുകയാണെന്ന് യുക്രൈൻ ഉപപ്രധാനമന്ത്രി ഓൾജ സ്റ്റെഫാൻഷീന പറഞ്ഞു. പരസ്യമായും അല്ലാതെയും പല റഷ്യൻ ഉന്നതരും ഭാഗത്തു നിന്നും അത്തരം ഇടപെടലുകൾ നടക്കുന്നതായി പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ തങ്ങളുടെ മണ്ണിൽ റഷ്യ നടത്തിയ ക്രൂരതകൾക്കൊക്കെ മറുപടി നൽകും എന്ന നിലയിലാണ് യുക്രൈൻ. അതേസമയം ക്രീമിയ തിരിച്ചുപിടിക്കുന്നതാണ് ഇപ്പോൾ സൈന്യത്തിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ഇത് റഷ്യ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിലെ യുദ്ധം ജയിക്കാൻ ആയില്ല എന്ന് മാത്രമല്ല, നേരത്തെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നാൽ അത് പുടിനെതിരെയുള്ള വികാരങ്ങൾക്ക് ശക്തി നൽകും എന്നതും ഒരു യഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മോസ്കോയിലെ കൗൺസിലുകൾ പുടിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. അതിനു മുൻപായി സെയിന്റ് പീറ്റേഴ്സ്ബർഗ് കൗൺസിലുകളും സമാനമായ പാത പിന്തുടർന്നിരുന്നു. ഇതുവരെ ഒഴിഞ്ഞുനിന്ന് പുടിനെതിരെ സംസാരിച്ചവർ യുക്രൈനിൽ റഷ്യൻ സൈന്യം പരാജയം നുകരാൻ തുടങ്ങിയതോടെ പരസ്യമായി രംഗത്ത് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. കരാറ നിയമങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും പുടിനെതിരെയുള്ള പ്രതിഷേധം റഷ്യയിൽ കനക്കുകയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെ പുടിന്റെ ലിമോസിൻ കാറിന് നേരെ ആക്രമണമുണ്ടായി. ഒരു കൊലപാതക ശ്രമമായിരുന്നു എന്നതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത്. ലിമോസിന്റെ കാറിന്റെ ഇടതുഭാഗത്തെ മുൻഭാഗത്തെ ടയർ വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും അവിടെ ആകെ പുക നിറയുകയുമായിരുന്നു. എന്നാൽ പുട്ടിന് പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല എന്നാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.